മുഖ്യമന്ത്രിക്ക് പേടിയില്ലെങ്കിലും പാർട്ടിക്ക് ശരിക്ക് പേടി തട്ടിക്കഴിഞ്ഞു. വിശ്വാസികളായ അനുഭാവികളെ തിരികെ എത്തിക്കാൻ പാർട്ടി എല്ലാ ശ്രമവും നടത്തുമെന്നാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നത്. വിശ്വാസികളെ തിരികെ കൊണ്ടുവരാൻ പേട്ടതുള്ളലാണോ പാർട്ടി സംഘടിപ്പിക്കാൻ പോകുന്നത് എന്ന് മാത്രം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതോ കണ്ണൂർ നടത്തിയതുപോലുള്ള ശ്രീകൃഷ്ണ ജയന്തിയാണോ? ഇത് രണ്ടുമല്ലെങ്കിൽ പാലക്കാട്ടെ പാർട്ടി തുടക്കമിട്ട മഹാഭാരത രാമായണ സപ്താഹങ്ങളാണോ ഇനി വരാൻ പോകുന്നത്? That yes, religion is the personal belief and faith, and we will respect that faith and protect that right of every individual to his choice of faith. ഈ വാചകത്തിൽ സീതാറാം യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയും തിരുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ശബരിമല വിഷയം ബാധിച്ചിട്ടില്ലെന്നും അതിന്റെ പേരിൽ വോട്ട് പോയിട്ടില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടിനെ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI സംസ്ഥാന കൗൺസിലുമൊക്കെ തള്ളിയതാണ്. യഥാർത്ഥ പ്രശ്നം ഇത് കഴിഞ്ഞാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. പാർട്ടിയുടെ കരുത്തും രാഷ്ട്രീയ ഇടപെടൽ നടത്താനുള്ള കഴിവും ദുർബലമായി. Some of the facts that are clear is that we lost a lot of support base in terms of the voting percentage in Bengal, Tripura and to some extent in Kerala. Now the first task before the party which we have undertaken in the central committee is to reach out to these sections who are our traditional voters and to bring them back into our fold. CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ ബംഗാളിലാണ്. BJP തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ നിഷേധാത്മക നിലപാടുകൊണ്ട് നഷ്ടമായി. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന് ആർക്കും തോന്നാവുന്ന വിലയിരുത്തൽ. 34 വർഷം CPM ഭരിച്ച ബംഗാളിൽ കെട്ടിവെച്ച കാശ് കിട്ടിയ ഒരേ ഒരു സീറ്റ് യാദവ്പൂരാണ്. അവിടെ വികാസ് രഞ്ജൻ ഭട്ടാചാര്യ 21% വോട്ട് നേടി മൂന്നാം സ്ഥാനത്തെത്തിയത് അവിടെ കോൺഗ്രസ് മത്സരിക്കാത്തതുകൊണ്ട് മാത്രമാണ്. കെട്ടിവെച്ച കാശ് കിട്ടണമെങ്കിലും കോൺഗ്രസുമായി സഖ്യം വേണം എന്ന നിലയിലായി ബംഗാൾ എന്ന് തുറന്നു പറച്ചിൽ കൂടിയാണ് ഇന്ന് CPM നടത്തിയിരിക്കുന്നത്. And to put in place collectively a corrective mechanism and a process and to achieve those corrections. ശബരിമല പ്രശ്നത്തിൽ CPM-ന് ഇങ്ങനെ അല്ലാതെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് യെച്ചൂരി മുതൽ കടകംപള്ളി വരെയുള്ള നേതാക്കൾ ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത്. ഇനി CPM എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് സീതാറാം യെച്ചൂരി ഇതുവരെ പറഞ്ഞിട്ടില്ല. പാർട്ടി പരിപാടിയും വിശ്വാസികളായ പാർട്ടിക്കാരുടെ പരിപാടികളും ഒറ്റ കൊടിക്ക് കീഴിൽ കൊണ്ടുവരുന്ന ആ ദിവസങ്ങളിലാണ് ഇനി വിപ്ലവം സംഭവിക്കാൻ പോകുന്നത്.